ഹായ്, പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റിയാക്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബ്രോ ഡാഡിയുടെ രണ്ടാമത്തെ പ്രൊമോ. അത് നമ്മളെല്ലാരും കണ്ടിട്ടുണ്ടായിരുന്നു. വളരെ ഫണ്ണി ആയിട്ടുള്ള ഒരു ഐറ്റം ഇന്നലെ ഇറങ്ങിയത്. അപ്പൊ അത് കണ്ടാവാൻ എന്റെ മോൻ ഇന്നലെ കുറച്ച് തിരക്കൊക്കെ ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് എന്തായാലും അത് മസ്റ്റായിട്ട് റിയാക്ട് ചെയ്യണം എന്ന് തോന്നി. കാരണം നമ്മള് പൃഥ്വിരാജിനെ ആണെങ്കിലോ ലാലേട്ടനെ ആണെങ്കിലോ ആ ഒരു ഇതിനകത്ത് അങ്ങനെ കുറച്ച് നാളായി കണ്ടിട്ട്. ഓക്കെ, ഫണ്ണി മൊമെന്റ്സ് ഒക്കെ കണ്ടോക്കാം. ഷോർട്ട് വീഡിയോ. മപ്പനും മോനും തന്നെയാണോ ഇവര്, അല്ലെങ്കിൽ ചേട്ടനും അനിയനാണോ? ഇല്ല, എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, നല്ല ക്ലോസ് ഫ്രണ്ട്സ് പോലത്തെ അപ്പനും മോനാണെന്ന് തോന്നുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ജോൺ എന്നൊക്കെ വിളിക്കുന്നത്. പിന്നെയാണെന്നുണ്ടെങ്കില് എന്താ പറയാ, പാട്ടിന്റെ സമയത്താണ്, പാട്ടിന്റെ സമയത്താണ് കാണിച്ചത്. പാട്ടിന്റെ സമയത്ത് ഇരുമ്പിന്റെ വല്ലതായിരിക്കും ഫാക്ടറി എങ്ങനെന്തെങ്കിലും. എന്തായാലും ഒരു നല്ലൊരു ഫണ്ണി മൂവിയിലുള്ള തന്നെയായിരിക്കും. അതെ, കാരണം അതിലൊരു നല്ല രസമുള്ള മൊമെന്റ് എന്ന് വെച്ചാല് ഒരാള് വലിയ ആളെ പോലെ വലിയ കാര്യമായിട്ട് വന്ന് പറയാം, അപ്പൊ നേരെ കളിയാക്കി വിട്ട രീതിയിലാണ് കുരുത്തത് പാഴ്ചേനെ. പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി നമുക്ക് എന്റർടൈനിങ് ആണ്. കാരണം എന്താ വെച്ചാല് പൃഥ്വിരാജിന്റെ കുറെ വന്ന പടങ്ങൾ നമുക്കറിയാം, കുറച്ച് ഡാർക്ക് ഷെയ്ഡഡ് പടങ്ങളാണ്. അപ്പൊ അതിനകത്തുനിന്നൊക്കെ കുറച്ചൊരു പിന്നെ പൊതുവേ പൃഥ്വിരാജ് അങ്ങനെയാണ്, നല്ല കുറച്ച് സ്റ്റാൻഡേർഡ് വേറെ ലെവലില് പുറത്തോട്ടൊക്കെ. അതെ, പുറത്തോട്ടൊക്കെ കാണിക്കുന്ന രീതിയിൽ അങ്ങനെ അങ്ങനെയാള് ചെയ്യാറ്. അപ്പൊ എന്തായാലും പടക്ക് വേറെ ലെവലായിരിക്കും. അതെ അതെ, വേറെ ലെവലായിരിക്കും. എനിക്ക് തോന്നുന്നു എപ്പോഴും പറയുമ്പോ ആ ഒരു ഇതുണ്ട്, ഇന്റർവ്യൂലൊക്കെ പറയുന്ന സമയത്ത് പറയും, അതായത് നമ്മള് മലയാള സിനിമ ഒരിക്കലും ജസ്റ്റ് കേരളത്തിൽ മാത്രം ഓടരുത്, പുറത്തോട്ട് എല്ലാരും കാണണം. അപ്പൊ ആ ഒരു പാഷൻ ഉള്ളിലുള്ളതുകൊണ്ടാണ് മേക്കിങ്ങിലൊക്കെ ആ ഒരു സ്റ്റൈലില് വരുന്നത്. എല്ലാ പടങ്ങളും നമ്മളിപ്പൊ മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും എല്ലാരും കണ്ടോണ്ടിരിക്കുകയാണ്. അതെ, എല്ലാവരും കാണട്ടെ പടം. എന്തായാലും അതിന്റെ റിസൾട്ട് വരാം. കണ്ടിട്ട് എന്തായാലും നമ്മൾ റിവ്യൂ പറയാം. കണ്ടിട്ട് ഷുവർ ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കും. പുതിയൊരു വീഡിയോ വരുന്നവരേക്കും. ബൈ ബൈ.